അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ പാലക്കാട് വന്ന കൊല്ലംകോട് കാണാതെ പോകാൻ പറ്റില്ല. കൊല്ലംകോട് ഒരു ചെല്ലൻ ചേട്ടനുണ്ട്, ചെല്ലൻ ചേട്ടനോട് ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയ്ക്ക് അടുത്ത് വിനീത വിജി ഉണ്ട്. വിനീത വിജി കൊല്ലംകോട് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് വിനീത വിജി. വിനീത, ഞാൻ രാജകീയമായിട്ടൊരു വണ്ടിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിനീത പറയൂ, കൊല്ലംകോടിന്റെ കാര്യം പറയൂ, ചെല്ലൻ ചേട്ടന്റെ ചായക്കടയുടെ സൗന്ദര്യം പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ, നമ്മൾ കൊല്ലംകോടാണ് ഉള്ളത്. പാലക്കാട് നിന്ന് ഏതാണ്ട് 25 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ ഈ മനോഹരമായിട്ടുള്ള ഗ്രാമപ്രദേശമാണ്. ഏതാണ്ട് ഭാരതത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഈ 10 ഗ്രാമപ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കൊല്ലംകോടാണ്. ഇനി എസ് കെ പറഞ്ഞ ആ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കടയാണ് നമുക്ക് പിന്നാലെ ഈ കാണുന്നത്. രാവിലെ മുതൽ വലിയ തിരക്കാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നമ്മൾ ഏറ്റവും ആകർഷിക്കുന്ന ഒന്ന് ഇപ്പോഴും ആ ഒരു പഴയ രീതി, ആ ഒരു പഴമ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ചായക്കടയാണ്. ചെല്ലപ്പൻ ചേട്ടൻ ഉണ്ട്, കുറച്ച് തിരക്കൊക്കെയാണ് ചേട്ടാ. നമ്മളെ മോർണിംഗ് ഷോയിൽ ചേരാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എത്ര വർഷമായി തുടരുന്നു? ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് രാവിലെ മുതൽ ഞങ്ങൾ കാണുകയാണ്. അതെ, നിറയെ പേര് വരുന്നുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞ ഒരു 47 വർഷമായി ഇവിടെ കട നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സുമാറ് ഈ വീടിൻ്റെ പഴക്കം വന്നിട്ട് ഒരു 65 വർഷം പഴക്കമുള്ളതാണ്. ഞാൻ കട തുടങ്ങിയിട്ട് ഒരു 47 വർഷമായി. ഇപ്പോൾ കൊറോണ കഴിഞ്ഞ അവിടെ നിന്നുകൊണ്ട് എല്ലാ ഭാഗത്തിലും വരാൻ തുടങ്ങി. വളരെ സന്തോഷമാണ്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മൾ സ്വപ്നത്തിൽ പോലും നനയ്ക്കാത്ത കാര്യങ്ങളാണ്. ഇവരിനെയൊക്കെ കാണാൻ തന്നെ പറ്റുന്നത്, അതൊക്കെ വളരെ സന്തോഷമാണ് വരുന്നത്. പഴയ രീതി തന്നെയാണ് നമ്മൾ പിന്തുടരുന്നത്. ആ പഴയ രീതി തന്നെ ഇങ്ങനെ തന്നെ പോട്ടയെ പറഞ്ഞു. ഇതൊക്കെ മണ്ണ് ചോറാണ്, പഴയ കാലത്ത് വെച്ച ചോറ്. എന്തൊക്കെയാണ് രാവിലെ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? രാവിലെ ഇവിടെ ഇഡ്ഡലിയാണ് ഇപ്പോൾ ഉള്ളത്, പരിപ്പ് വട, ഉഴുന്ന വട, പിന്നെ അതൊക്കെയാണ് ഇവിടെ ഇടുന്നത്. ഉച്ചയ്ക്ക് പാലക്കാടൻ സ്വാദിലാണ് ഭക്ഷണം. ആ പാലക്കാടൻ നാടൻ ഭാഷയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതിപ്പോൾ വരുന്നവർക്ക് നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. വരുന്നവർ അത്രയും ആൾക്കാർ വരും. നമ്മൾ കട എപ്പോഴാണ് തുറക്കുന്നത്? എനിക്ക് നമ്മൾ രാവിലെ 6 മണിക്കൊക്കെ വന്നപ്പോൾ തന്നെ ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഞങ്ങൾ കട 4:30 തുറക്കും. പാലക്കാർ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കറവ്, ഇവിടെ അടുത്തുള്ള കറവ്, എല്ലാ വീട്ടിലും കറവുള്ളതാണ്. പിന്നെ സൊസൈറ്റിന് വന്ന് വാങ്ങിയിട്ട് പാല് വാങ്ങിയിട്ട് 5 മണിക്ക് പാൽ കൊണ്ട് തരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 4:30 വന്ന് കട തുറക്കും. ഇപ്പം ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഈ കാണുന്ന പാലക്കാടൻ സ്വാദുള്ള ഇഡ്ഡലിയും സാമ്പാറും ഒക്കെയാണ് കഴിക്കുന്നത്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് ഇവിടുത്തെ? അടിപൊളിയാണ്, കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ചിലപ്പോൾ ചേട്ടൻ അടുത്ത സ്റ്റാർ ആണെന്നാണ് അറിയുന്നത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ. തീർച്ചയായിട്ടും അതേ എന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ എത്തുന്നത്. സ്വാഗതം. നമുക്ക് ഈ കൊല്ലംകോടിന്റെ സൗന്ദര്യം നമുക്ക് ഒപ്പിയെടുക്കണമല്ലോ. അപ്പൊ ഈ ഇപ്പൊ നമ്മൾ കൽപ്പാത്തിയിൽ എത്തി. കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന സ്ഥലമാണ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോ വലിയ സ്നേഹം കേട്ടോ പാലക്കാട്ടുകാർക്ക് നമ്മളോട്. 24 സ്ഥിരമായി കാണുന്നവരാ.